നമസ്കാരം. ബംഗ്ലാദേശ് ചീഫ് ജസ്റ്റിസ് ഒബൈദുൾ ഹസൻ രാജിവെച്ചു. ദ ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യവ്യാപകമായി വ്യാപിച്ച വൻ പ്രതിഷേധത്തിൻ്റെയും ഭീഷണിയുടെയും പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസ് രാജിവെച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ സുപ്രീം കോടതി വളഞ്ഞ് അന്ത്യശാസനം നൽകിയത് രാജിയിലേക്ക് നയിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ചീഫ് ജസ്റ്റിസിനോടും സുപ്രീം കോടതിയോടും ഈ വിധം നേരിട്ട് വെല്ലുവിളി ഉയർന്നത് ബംഗ്ലാദേശിന്റെ നിയമ സംവിധാനത്തിൽ തന്നെ വലിയ ആഘാതമുണ്ടാക്കി. ചീഫ് ജസ്റ്റിസിന്റെയും സുപ്രീം കോടതി ജഡ്ജിമാരുടെയും വസതികൾ ആക്രമിക്കുമെന്ന സമരക്കാരുടെ മുന്നറിയിപ്പ് നീതിന്യായ വ്യവസ്ഥയുടെ അസ്തിത്വത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും വലിയ ഭീഷണിയായി മാറി. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ അഭിപ്രായപ്പെട്ടു, രാജ്യത്തുടനീളമുള്ള സുപ്രീം കോടതിയിലെയും കീഴ്ക്കോടതികളിലെയും ജഡ്ജിമാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് രാജി തീരുമാനിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് ഒബൈദുൾ ഹസൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഞാൻ രാജിക്കത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീന് അയക്കും, അദ്ദേഹം പ്രഖ്യാപിച്ചു. ചീഫ് ജസ്റ്റിസ് ഒരു ഫുൾ കോർട്ട് മീറ്റിംഗ് വിളിച്ചെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിദ്യാർത്ഥികളും അഭിഭാഷകരും ഉൾപ്പെടെ നൂറുകണക്കിന് പ്രതിഷേധക്കാർ സുപ്രീം കോടതിയിലേക്ക് മാർച്ച് ചെയ്തു. സുപ്രീം കോടതി പരിസരം മാർച്ച് ചെയ്ത സമരക്കാർ നിയമവ്യവസ്ഥയുടെ അസ്തിത്വം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആവർത്തിപ്പിച്ചു. ഒരു അഭിഭാഷകൻ പറഞ്ഞു, സമരക്കാർ നൽകിയ അന്ത്യശാസനം അനുസരിച്ച് രാജിവെക്കാതെ വന്നാൽ ജഡ്ജിമാരുടെയും ചീഫ് ജസ്റ്റിസിന്റെയും വസതികൾ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇടക്കാല സർക്കാരിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ ചീഫ് ജസ്റ്റിസ് ഗൂഢാലോചന നടത്തുകയാണെന്ന് പ്രതിഷേധക്കാരനായ അബ്ദുൾ മുഖദ്ദിം ആരോപിച്ചു. ഇടക്കാല സർക്കാരിനെതിരായ പ്രതിഷേധത്തിനിടയിൽ ചീഫ് ജസ്റ്റിസ് ഒബൈദുൾ ഹസൻ നിരുപാധികം രാജിവെക്കണം, ഫുൾ കോർട്ട് മീറ്റിംഗ് റദ്ദാക്കണമെന്നും സമരക്കാർ ആവശ്യമുയർത്തി. 1971 യുദ്ധസേനാനികളുടെ കുടുംബാംഗങ്ങൾക്കായി സർക്കാർ ജോലിയുടെ 30% വരെ സംവരണം ചെയ്ത വിവാദ കോട്ട സമ്പ്രദായത്തിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരം സുപ്രീം കോടതി തൊഴിൽ വിഹിതം 5% വെട്ടിക്കുറച്ചതോടെയാണ് കലാശിച്ചത്. പ്രതിഷേധം ശക്തി പ്രാപിച്ചതോടെ സമരക്കാർ നേരിട്ട് പ്രധാനമന്ത്രി ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടു. 500+ പേരുടെ ജീവൻ നഷ്ടപ്പെട്ട വൻ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബംഗ്ലാദേശിലെ ഈ സംഭവ വികാസങ്ങൾ സമാധാനത്തിനുള്ള പൈതൃകത്തെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ഒരു നിരീക്ഷകൻ അഭിപ്രായപ്പെട്ടു. അതിനിടെ തിങ്കളാഴ്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടുവെന്നും സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യുനൂസിന്റെ കീഴിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിച്ചുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.